ഇപ്പം അല്ല, ബില്ലടയ്ക്കാൻ വന്നതാണ്. എൻ്റെയും എൻ്റെ വാർഡിലെ കുറച്ച് പേരേ ഉള്ളൂ, 9 പേരുടെ ബില്ലേ ഉള്ളൂ. അപ്പോൾ ഇനി 400 അടുത്ത മാസം മുതൽ 450 കുടുംബത്തിൻ്റെ ബില്ല് ഞാനിങ്ങനെ കൊണ്ടുവരും പിക്കപ്പ് വിളിച്ചുകൊണ്ട്. അതെ, വേറെ ഒന്നുമല്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അറിയാലോ. ഇപ്പോഴത്തെ കറണ്ട് ചാർജ്, പിന്നെ പവർ കട്ടിൻ്റെ കാര്യം. ഒരു ദിവസം 20 തവണ കൂടുതൽ കറണ്ട് പോകുന്നുണ്ട്. ഒരു ദിവസം 20 തവണ വരെ വൈദ്യുതി മുടങ്ങിയാൽ ജനം എന്തു ചെയ്യും? അല്ല, എനിക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല, എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. ഞാൻ കൃത്യമായിട്ട് ഈ എന്റെ വാർഡിലുള്ളവരെന്താ പറയാ, പൈസ അടയ്ക്കുന്നില്ല. അവരടയ്ക്കാത്തവരിപ്പോൾ അത് പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷൻ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട. അതുകൊണ്ട് അവരുടെ നിന്നെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വരുമോ? ഇന്ന് ഫീസ് വരുന്ന ദിവസമല്ലേ, 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ. ചില്ലറയാണേ. അല്ല, എയ്യ എല്ലാരും വിളിച്ചോളൂ. വേണമെങ്കിൽ അല്ല, അത് കൂടുതൽ കാണും, കുറച്ച് വരത്തില്ല. അത്രയും അടയ്ക്കണം. എന്ത് പറ്റിയാ ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ, ഇങ്ങനെ പണി കൊടുക്കാൻ കാര്യം? അല്ല, KCB വാട്ടർ അതോറിറ്റി ഒക്കെ നമ്മളെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല പണിയാണ് ഈ ഇവർ തരുന്നത്, നിരന്തരം എന്നുമുള്ള ഈ ചാർജ് വർധനവ്. അതുപോലെ തന്നെ കറണ്ട് പോകുന്നത് ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു 20 തവണയെങ്കിലും കറണ്ട് പോകുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ TV ഒന്ന് ഒരു തവണ കറണ്ട് പോയി ഓഫ് ആവുകയാണെങ്കിൽ TV കറണ്ട് വന്നുടനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചാനൽ വരുമായിരുന്നു, ഓണായി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ TV റിമോട്ട് വീണ്ടും ഓൺ ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഈ ചാനലിൻ്റെ ഈ മറ്റേ ഈ കേബിളിൻ്റെ ഈ റിസീവറും ഓൺ ചെയ്യും. അത് ഓപ്പണായി വരുമ്പോൾ തന്നെ 5 മിനിറ്റ് കൂടുതലെടുത്തു. അപ്പോൾ ഇത് ഓപ്പണായി ഉടനെ കാണാം, പിന്നെ വീണ്ടും കറണ്ട് പോകും. പിന്നെ 5 മിനിറ്റത്തേക്ക് കറണ്ട് കാണത്തില്ല, പിന്നെ 10 മിനിറ്റത്തേക്ക് കറണ്ട് വരും, പിന്നെ ഒരു 15 മിനിറ്റ് കറണ്ട് കാണും, പിന്നെ 20 മിനിറ്റത്തേക്ക് കറണ്ട് പോവാം. ഇതിനൊക്കെ നല്ല ഇവർ കണ്ടിന്യൂ ആയിട്ട് 5 മണിക്കൂർ കട്ട് ചെയ്തോ, കണ്ടിന്യൂ ആയിട്ട് കട്ട് ചെയ്തോ, നമുക്ക് വിഷമമില്ല. അല്ല, പിന്നെ ഞാൻ എന്താ വേണ്ടുന്നത്? റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് ഈ റോഡിൽ പോകുന്ന സാധാരണപ്പെട്ടവരെ തന്നെ ബുദ്ധിമുട്ടിക്കണോ? അതല്ല, നമുക്ക് ആരാണോ പണി തരുന്നത് അവർക്ക് പണി തരും. അവരുടെ ജോലിയാണ് ഇതുപോലെ പണി കിട്ടുന്നുണ്ട്. അപ്പോൾ അവരിവിടെ സ്റ്റാഫിനെ കൂടുതൽ നിർത്തും. പരാതി പറഞ്ഞിട്ടും ഫലമില്ല. ഒടുവിൽ KCB ജീവനക്കാരെ കൊണ്ട് നാണയം എണ്ണിച്ച് വാർഡംഗത്തിന്റെ പ്രതിഷേധം. എൻ്റെ വാർഡിൽ 9 ബില്ലേ ഉള്ളൂ, പേടിക്കണ്ട. ഇനി ഒരു 450 വീടിൻ്റെ ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇത് ഇങ്ങനെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ 450 ബില്ലും ഞാൻ ഒരു പിക്കപ്പ് വിളിച്ച് അതിനകത്ത് കൊണ്ടുവരും. ഇത് ഒരു 7000 രൂപയ്ക്കകത്തേ ഉള്ളൂ, ഒരു 50 കിലോ വരുമായിരിക്കും. ആ, അതേ ഉള്ളൂ, 7000 രൂപയുടെ നാണയമേ ഉള്ളൂ. നോട്ടൊന്നുമില്ല, ഒന്നും തോന്നരുത്. ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട്. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്, 2 വാർഡ് മെമ്പറാണ്. അല്ല, KCB ഓഫീസ് മാത്രമല്ല, വാട്ടർ അതോറിറ്റിയുടെ കാര്യം ഇത് തന്നെയാണ്. റോഡിൽ മൊത്തവും പൈപ്പ് പൊട്ടി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലോ, അവർ 1 മാസത്തിൽ കൂടുതലാണ് അത് ലേറ്റാക്കുന്നുണ്ട് അത് നന്നാക്കാൻ വേണ്ടി. റോഡിൽ മൊത്തം വെള്ളമാണ്. അത് വാട്ടർ ബില്ലോ വെള്ളത്തിൻ്റെ കരം കൂട്ടിയതോ? തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഇനി വാട്ടർ അതോറിറ്റിയിലോട്ടും പോകുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ പോകാനാണ്. ഇതിനകത്ത് ദൈവീത രാഷ്ട്രീയം കാണരുത്. എല്ലാവരും നമ്മുടെ കേരളത്തിലെ എല്ലാവരെയും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരും ഇത് ഏറ്റെടുക്കുക. നമ്മളെ ആരാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെ തിരിച്ചും ഇതേ രീതിയിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് തലവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി രഞ്ജിത്താണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. ഇന്നിവിടെ നടത്തിയ എൻ്റെ ഈ പ്രതിഷേധം നമ്മുടെ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെയും ഈ വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചതിൽ കൂടി പക്ഷേ പവർ കട്ടിങ് കുറച്ചിട്ടുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഒരു സമയത്ത് പവർ കട്ടില്ല എന്നേ ഉള്ളൂ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് എൻ്റെ വീട്ടിലും എൻ്റെ വാർഡിലെല്ലാം ഒരു 20 തവണയെങ്കിലും കറണ്ട് പോകുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ കാര്യമാണ് 20 തവണ കറണ്ട് പോകുന്നത്.
അപ്പം അതിനെതിരെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൊതുജനത്തിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരരീതിയല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സമരരീതി. നമ്മളെ ആരാണോ ബുദ്ധിമുട്ടിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അവരെ തിരിച്ച് ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയാണ് നമ്മളുടെ എൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഒരു ചെറിയ പണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പണിയാണ്. ഇപ്പോൾ എൻ്റെ വാർഡിൽ 9 പേരുടെ എന്നെ ബില്ലായിട്ടാണ് വന്നിരിക്കുന്നത്, ബില്ലും ക്യാഷും ചില്ലറ പൈസയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവരെ ഇത് എന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാളെ എന്നെ പെട്ടിയോട്ടയോ പിക്കപ്പോ വിളിച്ചുകൊണ്ട് ഈ നാണയവുമായി 10450 വീടിൻ്റെ കൊണ്ടുവന്ന് ഇവിടെ ബില്ലടയ്ക്കേണ്ടതായിട്ട് വരും. ഇതേപോലെ തന്നെയാണ് വെള്ളക്കരത്തിൻ്റെ പ്രശ്നവും. വാട്ടർ അതോറിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ജനപ്രതിയായ ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ച് പറഞ്ഞാൽ പോലും ഒരു മാസം കഴിഞ്ഞിട്ടേ ഇവർ വരുമെന്നുള്ള അവസ്ഥയാണിപ്പോൾ. അപ്പം അടുത്ത ഇതേ പണി കൊടുക്കാൻ പോകുന്നത് ഈ വാട്ടർ അതോറിറ്റിക്കും കൂടെ ആയിരിക്കും. ഇപ്പം അതേപോലെ തന്നെ ഇവർക്ക് മാസം തോറും ഈ കറണ്ട് ബില്ല് എടുക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെ ആലോചിക്കണം, ഇവരെന്തുകൊണ്ടാണ് റീഡിംഗ് എടുക്കാൻ നമ്മുടെ വീട്ടിൽ മാസം തോറും വരാത്തത്? 2 മാസത്തിലൊരിക്കലാണ് ഇവർ ബില്ല് നമുക്ക് റീഡിംഗ് എടുത്തിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി. അത് നമ്മൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി, നമ്മളുടെ സേവനത്തിന് വേണ്ടിയൊന്നല്ല 2 മാസം ഒരിക്കൽ ബില്ല് അടപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ മാസം തോറും അടച്ചു കഴിഞ്ഞാൽ പൊതുജനത്തിനാണ്, നമുക്കാണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു യൂണിറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ തരീഫിൻ്റെ ചാർജ് വരിക. അപ്പോൾ 50, 100 വരെ ഒരു തരീഫാണെങ്കിൽ 100 മുകളിൽ വേറൊരു തരീഫായിരിക്കും, 200 മുതൽ പിന്നെ വേറെ ചാർജാവും, ഇത്ര പെർസെൻറ്റേജ് വെച്ചാണ്. അപ്പോൾ 2 മാസം കൂടിയിരിക്കുമ്പോൾ ഓരോരോ മാസവും 50 രൂപ വെച്ചാണ് ഒരു മാസം. ഈ മാസം പിന്നെ ബില്ലായത് യൂണിറ്റ് അടിച്ചത് 50, അടുത്ത മാസം 51 ആയി കഴിഞ്ഞാൽ ഇവർ താരിഫ് നോക്കുന്ന ഒറ്റ ഇതായിട്ട് 101 നോക്കും താരിഫ്. അപ്പം ഈ ഒറ്റ യൂണിറ്റ് 100 കൂടിയത് കാരണം നമ്മൾ ഈ 101 യൂണിറ്റേയും താരിഫ് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും. ഇതൊന്നും നമ്മളെ ഒരു സാധാരണപ്പെട്ടവർക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. ഇതൊരു കേസ് ഇവിടെ പകൽക്കൊള്ളയാണ്, അത് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ചെയ്യുന്നത്. ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന 8000 രൂപയുടെ നാണയത്തുട്ടുകളുമായി വൈദ്യുതി ബിൽ അടച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. രഞ്ജിത്ത് പ്രതിനിധാനം ചെയ്യുന്ന തലവൂർ 2 വാർഡിൽ നിരന്തരമുള്ള വൈദ്യുതി മുടക്കം പതിവാണ്. പട്ടാഴി വൈദ്യുത സെക്ഷൻ പരിധിയിലാണ് പ്രദേശം. പരിഹാരമില്ലാതെ വന്നതോടെയാണ് അറ്റകൈ പ്രയോഗിച്ചത്. വാർഡിലെ 9 ഗുണഭോക്താക്കളുടെ വൈദ്യുതി ബിൽ തുകയായ 8000 രൂപ നാണയത്തുട്ടുകളാക്കി ചാക്കിൽ ചുമന്നുകൊണ്ടുവന്നാണ് ബില്ലടയ്ക്കാൻ KCB അധികൃതർക്ക് നൽകിയത്. ബില്ലിംഗ് സെക്ഷനിലെ ജീവനക്കാർ ആദ്യം പരിഭ്രമിച്ചെങ്കിലും പണം സ്വീകരിച്ചു. ഏറെ സമയമെടുത്താണ് 1, 2, 5, 10 രൂപ വീതമുള്ള 1, 2, 5, 10 രൂപ വീതമുള്ള നാണയത്തുട്ടുകൾ ജീവനക്കാർ ചേർന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയത്. 3250 രൂപ മുതൽ 950 രൂപ വരെയുള്ള വിവിധ ബില്ലുകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. വൈദ്യുതി വിച്ഛേദിക്കാതിരിക്കാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് അംഗം പണച്ചാക്കുമായി എത്തി ജീവനക്കാരെ ഞെട്ടിച്ചത്. റിപ്പോർട്ടർ സുബീഷ്, കോട്ടവട്ടം. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അല്ലവീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഫോൺ 0475 2912916 8129 6999 16.